മറുനാടൻ എന്ന ചാനലില് മോഹൻലാല് നരേന്ദ്രമോദിയെ കണ്ടതും അതുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ട്രസ്റ്റില് ഉള്ള ഓരോ അംഗങ്ങളും RSSമായിട്ട് ബന്ധപ്പെട്ടതാണെന്നും ഒരു പെൺകുട്ടി ഇന്നലെ വാർത്ത വായിക്കേണ്ടായി. ആ വാർത്തയിൽ വിശ്വശാന്തി ട്രസ്റ്റിലുള്ള ഓരോരുത്തരുടെ പേരും അവരെങ്ങനെയാണ് RSSമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് യഥാർത്ഥമാണോ നുണയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ കുട്ടി വായിച്ചു, സത്യമാവാനാണ് സാധ്യത. അതെല്ലാം വായിച്ച് മിക്കവാറും ഈ BJP കുറേയധികം സ്വാധീനമുള്ള തിരുവനന്തപുരത്ത് മോഹൻലാലിനെ ഇലക്ഷന് നിർത്തി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പിക്കാനും പ്ലാനുണ്ട് എന്ന് ആ പെൺകുട്ടി പറഞ്ഞു. അത് വാർത്ത വായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, കൂടുതലൊന്നും ചെയ്തിട്ടില്ല. അതിനകത്ത് മുസ്ലിം പേരുള്ളവര് ക്രിസ്ത്യാനികളുണ്ട്, കുറച്ച് പേര്, കുറെ ക്രിസ്ത്യാനികൾ പറഞ്ഞിരിക്കുന്ന മോഹൻലാൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് മോഹൻലാലാണ്. അതിൽ നിങ്ങൾ എന്തിനാ ഇടപെടുന്നത്? മോഹൻലാല് എന്തൊക്കെയാണെങ്കിലും നല്ലൊരു കലാകാരനാണ്, അദ്ദേഹത്തിന്റെ പേരും പ്രസിദ്ധിയൊന്നും പോവില്ല. ചില ക്രിസ്ത്യാനികൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഒക്കെ പോയി എന്ന് വരും. ചില ക്രിസ്ത്യാനികൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നടനായിട്ട് തുടരുന്നതല്ലേ നല്ലത്, എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുമല്ലോ. അങ്ങനെ വിപരീതമെന്ന് തോന്നാമെങ്കിലും കൺസ്ട്രക്റ്റീവായിട്ടുള്ള സജഷൻസ് ആണ് ക്രിസ്ത്യൻസ് കൊടുത്തിരിക്കുന്നത്. ഹിന്ദുക്കള് കുറേയധികം പേര് വളരെ പോസിറ്റീവായിട്ട് വിശ്വശാന്തി ഇതിനെക്കുറിച്ചിട്ടും വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹിന്ദു പേരെന്ന് തോന്നുന്ന പേരുള്ള കുറച്ച് പേര് എതിർത്തിട്ടുണ്ട്. പക്ഷെ എല്ലാ മുസ്ലിങ്ങളും, ഒന്നോ രണ്ടോ എക്സെപ്ഷൻ, മുസ്ലിം പേരുള്ളവർ, മുസ്ലിങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, മുസ്ലിം പേരുള്ളവർ എന്ത് തെറിയ ആ പെൺകുട്ടിയെ പറഞ്ഞിരിക്കുന്നത്? ആ പെണ്ണ് ഏതാടി എന്താടി? ഇവർക്ക് ഈ തെറി പറയാൻ മാത്രമേ അറിയുള്ളൂ. ഇങ്ങനൊരു സംസ്കാരം എങ്ങനെ ഈ മുസ്ലിങ്ങളിലെ ഒരു വിഭാഗത്തിനുണ്ടായത്? മോഹൻലാലിനെ തെറി പറയുക, മറുനാടൻ ചാനലിനെ തെറി പറയുക, ആ വാർത്ത വായിച്ച പെൺകുട്ടിയെ തെറി പറയുക, ഈ തീവ്രവാദത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങൾ, അത് ശാരീരികമായിട്ട്, മാനസികമായിട്ടുള്ള തീവ്രവാദമാണ് തെറി മാത്രം പറയുക. ഇവരുടെ അച്ഛനും അമ്മയും ഇത്ര ഗതികെട്ട പാർട്ടീസായിപ്പോയോ? ഇങ്ങനെ ഒരു മക്കളെ ജന്മം നൽകി ആർക്കെങ്കിലും മോഹൻലാൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അങ്ങേർക്കല്ല. ഈ മുസ്ലിങ്ങളോട് ചോദിച്ചിട്ടാണോ, ഈ പേരുള്ളവരോട് ചോദിച്ചിട്ടാണോ ചെയ്യേണ്ടത്? അതായത് ഞാൻ എൻ്റെ മതം, എൻ്റെ പാർട്ടി, ഞങ്ങൾ വിചാരിക്കുന്നത് മാത്രം. ഒരു മുസ്ലിം സംഘടനയും ഈ വെള്ളപ്പൊക്കത്തിന് ഒന്നും കൊടുത്തിട്ടില്ല, വിരലിൽ എണ്ണാവുന്ന കുറച്ച് ക്രിസ്ത്യൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അമൃതാനന്ദമയിയും അതുപോലെ മുഗാംബി ക്ഷേത്രവും ഗുരുവായൂരും ശബരിമല ക്ഷേത്രവും ദേവസ്വം ബോർഡും ശ്രീ രവിശങ്കറും സായിബാബയുടെ ആൾക്കാരും അവരാണ് ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത്. മറ്റുള്ളവരൊക്കെ ഷോയ്ക്ക് വേണ്ടി, ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് കൊടുത്തു, മുസ്ലിം സംഘടനകൾ എല്ലാവരും കൊടുത്തിട്ടും ഇല്ല. പക്ഷെ മലപ്പുറത്തെ കുറേ വീടുകൾ 1000 രൂപയുടെയും 5000 രൂപയുടെയും മണ്ണെടുത്ത് മാറ്റുന്ന ജോലിക്ക് 5 ലക്ഷവും 6 ലക്ഷവും ഈ പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഈ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഗവൺമെന്റ് പൈസ വാങ്ങിക്കാൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്തടുത്തുള്ള 3 വീടുകൾ, വീടിന്റെ ഉടമസ്ഥന്റെ പേര് പറഞ്ഞാൽ മലപ്പുറമായ സ്ഥിതിക്ക് ആരാണെന്ന് മനസ്സിലാവും. ഇങ്ങോട്ട് മേടിക്കാൻ ഒരു പ്രശ്നമില്ല, അങ്ങോട്ട് കൊടുക്കാനേ പ്രശ്നമുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും വിശ്വശാന്തി എന്നുള്ള രീതിയിൽ വയനാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട്, ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് വസ്തുതാപരമായിട്ട് മറുനാടൻ ചാനൽ പറഞ്ഞു. ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ആ പെൺകുട്ടിയെ കൊണ്ട് വായിപ്പിച്ചു, പറയിപ്പിച്ചു. അതിനെതിരെ മറുനാടൻ ചാനലിനും ആ പെൺകുട്ടിക്കും ഈ മോഹൻലാലിനും അത് എഴുതിയവനും എന്തൊരു തെറിയ, ഇതെന്തൊരു സംസ്കാരമാണ്. ചിലപ്പോൾ തോന്നുന്നു ഇവർക്ക് പ്രത്യേക രീതിയിലുള്ള സ്കോളർഷിപ്പ് കൊടുത്ത് ഇവരെ പഠിപ്പിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചത് ഈ തെറി സംസ്കാരത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കാനായിരിക്കാം. വേറെ ഒരു രീതിയിൽ നന്നാവാൻ സാധ്യതയില്ല. ഈ പേരുള്ളവരുടെ തെറി കേട്ടാൽ മനസ്സിലാക്കാം, എഴുതിയിരിക്കുന്ന കേട്ടാൽ. അതൊരു പക്ഷെ ചെറുപ്പം മുതൽക്ക് എവിടെയോ പഠിപ്പിക്കുന്നതിൻ്റെ പരിണതഫലമായിരിക്കും. എന്നാലും ഇങ്ങനൊരു സംസ്കാരം ഒരു വിഭാഗത്തിന് കേരളത്തിലുള്ളവർക്ക് എങ്ങനെയാണ് സംഭവിച്ചത്? അർണബ് ഗോസ്വാമിയെ പറഞ്ഞിരിക്കുന്ന തെറി കേട്ടുകഴിഞ്ഞാൽ അങ്ങനെ പിന്നെ നല്ല തൊലിക്കെട്ടിയുള്ളതാണ്. ഇതിന് ബോധവും ഇല്ല, അതിന് ബോധമുണ്ടോ തൊലിക്കെട്ടിയും ഉണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല.
എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തെറി പറയാനുള്ള സംസ്കാരം ഉണ്ടായത്? ഇത് ഞാൻ പറയുമ്പോൾ എന്നെയും നിങ്ങൾ തെറി പറയും, പക്ഷെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. അതുകൊണ്ട് ഏതായാലും കേരളത്തിൻ്റെ ഒരു അസറ്റാണ് ഈ തെറി പറയുന്ന മുസ്ലിം പേരുള്ള ഒരു വിഭാഗം മുസ്ലിങ്ങളെ, എല്ലാവരും അല്ല, ഒരു വിഭാഗം. ഞാൻ ഹിന്ദുക്കളോട് പറയുന്നു, ശക്തമായിട്ട് പ്രതികരിക്കുക. അവർക്ക് ഈ യൂട്യൂബ് ചാനലിൽ എഴുതാൻ സ്വാതന്ത്ര്യമുള്ള പോലെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് തെറി പറയാൻ സ്വാതന്ത്ര്യമുള്ള മാതിരി നമുക്ക് തെറി പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് തെറി പറയാനുള്ള സംസ്കാരം പണ്ട് മുതൽക്ക് തന്നെ കിട്ടിയതായിരിക്കാം, കാരണം എല്ലായിടത്തും കാണുന്നുണ്ട്. നമുക്കതില്ല, ആ സംസ്കാരം ഉണ്ടാക്കുക താൽക്കാലികമായിട്ട്. അതെല്ലാവരോടും പറയാനല്ല, അർജുനൻ അമ്പ് ചെയ്തത് ആവശ്യമുള്ള ശത്രുവിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് ഏത് അമ്പെടുക്കണമെന്ന് തെളിയിച്ചത്. സാധാരണക്കാർക്ക് എടുക്കേണ്ടതല്ല ഭീഷ്മർക്ക് എടുക്കേണ്ടത്, ഭീഷ്മർക്ക് എടുക്കേണ്ടതല്ല ദ്രോണനും കർണനും എടുക്കേണ്ടത്, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എടുക്കേണ്ട ആയുധം ഭാഷാരീതിയിൽ ശക്തമായിട്ടെടുക്കാൻ. ഹിന്ദു പഠിച്ചത് ഇന്നലെ മോഹൻലാലിൻ്റെ ചുവട്ടിൽ യൂട്യൂബിൽ ചിലർ എഴുതിയതിനെ കമൻ്റ് കൊടുത്തത് കണ്ടു. നമ്മുടെ യൂട്യൂബിലെ കമൻ്റ് കൊടുക്കുന്ന കുറേ പേര് അവിടെയും കമൻ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഭാഷയുടെ മൂർച്ച കൂട്ടാം. ഗോപാലകൃഷ്ണൻ്റെ യൂട്യൂബിന് നിങ്ങൾ പോസിറ്റീവ് കമൻ്റ് എഴുതിയില്ലെങ്കിൽ വിരോധമില്ല. ഇതുമാതിരിയുള്ളതിന് കമാൽ ഭാഷയെ കൊന്ന് കൊല വിളിക്കുന്നുണ്ട്, അതുപോലെ ജബ്ബാർ ഭാഷയെ കൊന്ന് കൊല വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോഹൻലാലിനെയും ശശികല ടീച്ചറെയും നമ്മുടെ ചിദാനന്ദപുരി സ്വാമിയെയും അമൃതാനന്ദമയിയുടെ പ്രഭാഷണങ്ങളും സായിബാബയുടെ പ്രഭാഷണങ്ങളൊക്കെ ശീർ ജഗി വാസുദേവൻ നായരെ, അത് പെന്തക്കോസ്തുകാരൻ കൂട്ടത്തിലുണ്ട്. അപ്പം അവരെയൊക്കെ റിയാക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. പ്രത്യക്ഷമായിട്ട് കാണുന്നതിന് പ്രത്യക്ഷമായിട്ട് തന്നെ കൊടുക്കാൻ ഉള്ള കഴിവിലേക്ക് നമ്മൾ ഉയരട്ടെ. പ്രണാമം, നമസ്കാരം.